Hello, welcome to Reny's. In this recipe, cherupayar kondulla oru kariyanu. Idu namukku puttinum chapathikkum appathinum doshikkum nalla chodu chorunum okke use cheyan pattunna oru combo aanu. സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. നമുക്ക് എൻ്റെ ആവശ്യമുള്ളത് ഞാനൊരു അരക്കപ്പോളം ചെറുപയർ എടുത്തിട്ടുണ്ട്, വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കതിനാവശ്യം മൂന്ന് തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്, പച്ചമുളക്, ഒരു പിടി ചുവന്നുള്ളി, കുറച്ച് വെളുത്തുള്ളി, വേപ്പിൻ്റെ ഇല, പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനെ എല്ലാ പൊടികളും ഇത്രയും കാര്യം. പിന്നെ നമുക്ക് പിന്നെ ഒരു അരക്കപ്പോളം തേങ്ങാപ്പാലും, ആദ്യത്തെ പാലും കേട്ടോ, അത്രയും കൂടി നമുക്ക് ആവശ്യമാണ്. നമ്മളൊരു കുക്കർ എടുത്തു. ഈ കുക്കറിലേക്ക് നമ്മുടെ ഈ ചെറുപയറുണ്ട്, പരിപ്പിടുന്നു. ഈ ഈ ചെറുപയറെടുത്തില്ലേ, ചെറുപയറെടുത്ത് അതിലേക്ക് ഒരു പിടി ചുവന്നുള്ളി ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് രണ്ട് മൂന്ന് അഞ്ച് വെളുത്തുള്ളി ഇടുന്നുണ്ട്, വെളുത്തുള്ളി ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്, മൂന്ന് മുളക് സ്ലിറ്റ് ചെയ്തിട്ട് ഇടുന്നുണ്ട്, പച്ചമുളക് കേട്ടോ. പച്ചമുളകാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. എരിവ് വേണമെങ്കിൽ ഇനി കൂട്ടാം. ഞങ്ങളുടെ ഇവിടെ ഞാൻ മൂന്ന് പച്ചമുളക് ഇടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ മൂന്ന് പച്ചമുളക് സ്ലിറ്റ് ചെയ്ത് അത് ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് രണ്ട് തക്കാളിയും കൂടി അരിഞ്ഞ് ഇടണം കേട്ടോ. മൂന്ന് തക്കാളി ഞാൻ എടുത്തേക്കുന്നത്. അതിലൊരു തക്കാളി അവസാന സീസണിങ് പാർട്ടിലിടാം, ടെമ്പറിയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഒരു തക്കാളിയും ബാക്കി വെച്ചിട്ടുണ്ട്, ഒരു തക്കാളി ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മുടെ പൊടികൾ, ഒരു കാ ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്, രണ്ടൊന്നുള്ള മഞ്ഞൾപ്പൊടി, ഒരു കാ ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇത്രയും ഇടുന്നുണ്ട് കേട്ടോ. നമുക്കിനി ഇതിനാവശ്യത്തിനുള്ള ഉപ്പിടുന്നുണ്ട്, ഉപ്പിട്ടു. ഇനി നമ്മൾ ഇത് വേവിക്കാൻ വയ്ക്കണം കേട്ടോ. അപ്പം നമുക്കതിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ചെറുപയർ വേവിക്കാനുള്ള വെള്ളം, ഒരു കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു മൂന്നോ നാലോ സ്റ്റീം വരണം. പയർ വേവണം, നല്ലോണം വേവണം, ഇതെല്ലാം നന്നായി വേവണം കേട്ടോ. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ നമ്മളത് അടുപ്പത്ത് വെക്കുകയാണ്. എന്തതിന് ശേഷം നമുക്ക് കുറച്ച് ടെമ്പറിങ് അത്രയേ ഉള്ളൂ. ഇനി ഇത് സ്റ്റവ് കത്തിച്ചു ഇനി ഇത് പേറ്റിട്ട് മൂടി നാല് സ്റ്റീം കേട്ടോ. ഇതൊരു നാല് സ്റ്റീം വരട്ടെ, അത് കഴിഞ്ഞ് നമ്മൾ ഓഫ് ചെയ്തിട്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഈ കുക്കർ, ഞാൻ ആദ്യം ഒരു മൂന്ന് സ്റ്റീം ചെയ്ത് ഇനിയിപ്പോൾ ഞാൻ ഒന്ന് തുറക്കട്ടെ. ഇത് നമ്മൾ ഞാനിപ്പോൾ 45 വിസിൽസ് കൊടുത്തതാണ്. വെന്തിട്ടില്ലെങ്കിൽ ഇത് ഇപ്പോൾ കുക്കർ തുറക്കാൻ പോണേ. ഇതിന് ഞാനൊരു 45 വിസിൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളതിന് ഇങ്ങനെ വെന്തിട്ടില്ലെന്നൊന്ന് നോക്കാം. ഇത് നല്ല ഭംഗിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, ഇങ്ങനെ നല്ലോണം വേവണം കേട്ടോ. അതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. ജസ്റ്റ് ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊന്ന് നന്നായി ഉടഞ്ഞ് കിട്ടും, ഇത് ഈ ലെവലിൽ വരണം കേട്ടോ. ഇനി നമ്മളിതൊന്ന് കുറച്ച് മസാല ഒന്ന് ഇതൊക്കെ ഒന്ന് ചേർത്ത് ഒന്ന് കാച്ചിയെടുക്കാൻ പോകുന്നു കേട്ടോ. ഇതിപ്പോൾ നല്ല ഭംഗിയായിട്ട് വെന്തിട്ടുണ്ട്, ഒന്ന് ഉടച്ചും കൊടുത്തപ്പോൾ നല്ല പാകത്തിനായിട്ടുണ്ട് കേട്ടോ. അത്രയും ഉണ്ടോ ആയിട്ട്. ഇനി ഇത്രയും വെള്ളവും വേണം കേട്ടോ. ഇനി ഇത് നമ്മൾ കാച്ചാൻ പോകണം. അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ എടുക്കാം കേട്ടോ. ഒരു ചീൻചട്ടി എടുത്തിട്ട് ഇപ്പം നമുക്ക് ഇത് ശരിക്കും നല്ലെണ്ണയിലാണ് ടേസ്റ്റ് കേട്ടോ. അപ്പം ഞാൻ നല്ലെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം നല്ലെണ്ണ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നമുക്ക് ബട്ടറും പിന്നെ കുറച്ച് കുക്കിംഗ് ഓയിൽ, നമ്മുടെ സഫോള ഓയിലിൽ അത് ഒഴിച്ച് കാച്ചാം. അപ്പം ഇതിൽ നല്ലെണ്ണ ഒഴിച്ചു. ഇനി നമ്മൾ ആദ്യം ഇതിൽ കുറച്ച് കടുക് ഇടണം. എണ്ണ ഒന്ന് ചൂടാകുമ്പോഴേക്കും ഞാൻ ഇതിൽ എന്തൊക്കെ ആവശ്യമെന്ന് ഞാൻ പറയാം. കുറച്ച് കടുക്, പിന്നെ ഉണക്കമുളക്, വേപ്പിൻ്റെ ഇല, നമ്മൾ ചുവന്നുള്ളി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അത്, തക്കാളി,
വെളുത്തുള്ളി, പിന്നെ മൂന്ന് പൊടി, ഒരു ഇത്തിരി ജീരകപ്പൊടി, പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കായപ്പൊടിയും ഇത്രയും വേണം. പിന്നെ തേങ്ങാപ്പാലും. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതിലേക്ക് കടുകിടുന്നു. കടുക് നല്ലോണം ഒന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് മുളകിടുന്നു. പിന്നെ നമ്മുടെ വെളുത്തുള്ളി, അതൊന്ന് സോട്ടായി വരണം. നമ്മുടെ ചുവന്നുള്ളി, അതൊന്ന് സോട്ടായിട്ട് വരട്ടെ കേട്ടോ. ഈ ഉള്ളി ഒന്നും അധികം മുരിയുണ്ട്. ഇനി നമ്മൾ തക്കാളി ഇടുന്നു. വേപ്പിൻ്റെ ഇല ഇടുന്നു. ഇല കുറച്ച് ബാക്കി വയ്ക്കുന്നുണ്ട്, അത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊന്ന് പാക്കി എടുക്കുക. തക്കാളിന് ഇതൊക്കെ ഒന്ന് ഒന്ന് അധികം വേവണ്ട കേട്ടോ. ആവശ്യത്തിന് ചുവന്നുള്ളിയൊക്കെ അതുപോലെ തന്നെ കിടക്കുന്നുണ്ട്. തക്കാളി ഒന്നും അധികം ഇങ്ങനെ വെന്തിങ്ങനെ നമ്മൾ വല്ലാണ്ട് ഇതാവണ്ട, അതിൻ്റെ ഒരു ക്രഞ്ചിനെസ് ഉണ്ടാവണം. അത് കടി നമ്മൾ തക്കാളി ഒരു സ്മോൾ പീസായിട്ട് ബൈറ്റ് ഫീൽ ചെയ്യണം കേട്ടോ. ചുവന്നുള്ളിയും അതുപോലെ തന്നെ അതിൻ്റെ വല്ലാണ്ട് മുരിഞ്ഞ് അതിൻ്റെ ആ ഒരു സ്വീറ്റ്നെസ് പോകും. അപ്പോൾ അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ വല്ലാണ്ട് മുരിച്ചെടുക്കണ്ട, ആവശ്യത്തിനൊന്ന് വാങ്ങിട്ട് വന്നാൽ മതി. ഒന്നും അത് കുക്കാവും വേണം. നമുക്ക് ഇതിൻ്റെ ഒക്കെ നല്ല മണം വരുന്നുണ്ട്. ഈ തക്കാളിയും വേപ്പിൻ്റെ ഇലയും മല്ലിയിലയും ഒക്കെ ഇട്ടേണ്ട. ഇപ്പോൾ ഇത് ഒരു ഷോർട്ടായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഈ പൊടികൾ നമ്മളിടാൻ പോണത് ജീരകപ്പൊടി, ഒരു നുള്ളി ജീരകപ്പൊടി, ഒരു നുള്ളി പെരിഞ്ജീരകപ്പൊടി, ഒരു രണ്ട് നുള്ളി കായത്തിൻ്റെ പൊടി കേട്ടോ. അപ്പോൾ ആദ്യം ജീരകപ്പൊടി, രണ്ട് ജീരകവും ഇട്ടു, പെരിഞ്ജീരകവും ഇട്ടു, പിന്നെ കായത്തിൻ്റെ പൊടി ഇട്ടു. ഇനി ഇതൊന്ന് സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇപ്പോൾ നമ്മളിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഈ പരിപ്പിതിൽ ചേർക്കാം. ഒന്ന് ഇതൊക്കെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്നാണ് എൻ്റെ മണങ്ങളൊക്കെ ഒന്ന് ഫ്ലേവേഴ്സ് ഒന്ന് ഡ്രെയിൻ ആകാൻ വേണ്ടി ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുകയാണ്. അതിൻ്റെ ഫ്ലേവേഴ്സൊക്കെ അതിലായിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് നമ്മളെ കോക്കനട്ട് മിൽക്ക് വെച്ചിട്ടുണ്ടല്ലോ, ഈ തേങ്ങാപ്പാൽ. ഇനി തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമ്മൾ പിന്നെ അധികം കുക്ക് ചെയ്തൊരു തിളപ്പിക്കാൻ പറ്റും. ഇനി പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം. ഇനി നമ്മളിത് ഓഫ് ചെയ്തു. ഇനി നമ്മളിത് ഓഫ് ചെയ്യാണ് കേട്ടോ. കറി നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ഞാനിതൊരു ബൗളിലേക്ക് മാറ്റട്ടെ. ശരിക്കും നമുക്ക് പുട്ടിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ഈസിയാണ്, ശരിക്കും ടേസ്റ്റിയുമാണ് കേട്ടോ. ചെറുപയർ കറി റെഡി ആയിട്ടുണ്ട്. ഒരു സ്പൂൺ നെയ്, ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി, പക്ഷെ ചേർത്താൽ നല്ല ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ ഒരു സ്പൂണോളം. പിന്നെ കുറച്ച് മല്ലിയില അതിൻ്റെ മുകളിൽ വെറുതെ ഒന്ന് ഗാർണിഷ് ചെയ്യാന്ന് വെച്ചിരി. അത് ഇതൊക്കെ ഓപ്ഷനൽ, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ വിട്ടാൽ മതി കേട്ടോ. ചെറുപയർ കറി റെഡി ആയിട്ടുണ്ട്. ഇത് പുട്ടിന് ചപ്പാത്തി റൈസ് പ്ലെയിൻ റൈസും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ദോശയ്ക്കും നന്നായി കോമ്പി പോവും. പിന്നെ ഇതിന് പച്ചമുളകാണ് ഇതിൻ്റെ എൻഹാൻസ് ചെയ്യുന്ന ടേസ്റ്റ്. അപ്പോൾ പച്ചമുളക് എരിവ് കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ നമുക്കൊരു രണ്ടോ മൂന്നോ പച്ചമുളക് കൂടി ആഡ് ചെയ്യാം. ഞാൻ മൂന്നെണ്ണം ആഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ചെറുപയറിൻ്റെ കറി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുക്ക് വിത്ത് ലവ് ആൻഡ് കെയർ. ബൈ ബൈ, ടേക്ക് കെയർ.